നമസ്കാരം മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ തിരക്കഥ സംബന്ധിച്ച വിവാദം പുതിയൊരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ യു എയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖാവിൽ തൻ്റെ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാദികാവിലാണ് ഫേസ് ടു ഫേസിൻ്റെ ഈ അധ്യായത്തിലെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാദിക സ്വാഗതം ഈ സിനിമ ഇതിൻ്റെ റിലീസിൻ്റെ തൊട്ട് തലേന്ന് മുതൽ വിവാദമുണ്ട് അത് വേറൊരു തലത്തിൽ വന്നതാണ് തിരക്കഥ മോഷ്ടിക്കപ്പെട്ടുവെന്ന പരാതി കേരളത്തിൽ നിന്ന് തന്നെ ഉയരുകയും അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരും സംഘടനാ നേതാക്കളും ഒക്കെ വിശദീകരണമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു രണ്ട് ദിവസം മുൻപ് മാത്രമാണ് സാധിക്കാവിൽ ഈ രംഗത്തേക്ക് വരുന്നൊരു പരാതിയുമായി എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത അടിസ്ഥാനം എന്താണ് അത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപതിൽ എന്നിലുണ്ടായ ഒരു ആശയമാണത് അതിലിപ്പോൾ ആ ആശയം ഇവരും സ്ക്രിപ്റ്റായി മാറിയപ്പോൾ പൂർണ്ണമായിട്ടും ഇവർ അത് ഉപയോഗിച്ചുവെന്ന് ഞാൻ പറയില്ല കാരണം സിനിമയിൽ ഇൻ്റർവിൽ വരെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നതാണ് അത് എൻ്റെ തിരക്കഥയിൽ അതില്ല ഇൻ്റർവ്യൂലിന് ശേഷം പക്ഷേ മിക്കതും അവർ ഉപയോഗിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു കോർ ആശയം അടക്കം കോർ ആശയം എന്ന് പറയുമ്പോൾ ഗേൾസ് എഡ്യൂക്കേഷനും വുമൻ എംപവർമെൻറ്റും സ്ത്രീ ശാക്തീകരണം അങ്ങനെ രണ്ട് സബ്ജക്റ്റിലൂന്നിയിട്ടാണ് എൻ്റെ കഥ വികസിച്ചത് അതിൻ്റെ ക്ലൈമാക്സ് ഏതാണ്ട് രണ്ട് സിനിമയിലും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഒരു മകൾ വിദ്യാഭ്യാസം നേടിയിട്ടു ശേഷമുള്ള സംഭവങ്ങൾ അതടക്കം പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്ന പല കഥാപാത്രങ്ങളും ഇതിൽ പ്രത്യേകമായി ഒരു പൂച്ചയുടെ ഒരു സാന്നിധ്യം ഞാൻ എല്ലാ രംഗങ്ങളിലും ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ മിങ്കിളാവുന്ന ഒരു പൂച്ചയായിരുന്നു അത് അതൊരു കൗതുകമുള്ളൊരു സംഭവമായിരുന്നു അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇന്ത്യ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അവരൊന്നിച്ച് താമസിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവരെ തമ്മിൽ തമ്മിലൊരു ഇഷ്യൂ നമുക്ക് ഊഹിക്കാവുന്നതാണ് അങ്ങനെ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ ഊഹിക്കാത്ത വിഷയമാണ് ഞാൻ ഞാനതിലെടുത്തത് അത് മനഃപൂർവ്വം എടുത്തതാണ് നമ്മൾ നേരത്തെയും ഇതുപോലുള്ള സിനിമകളിൽ സാധാരണ ക്രിക്കറ്റ് മാത്രമേ ഒരു വിഷയമായിട്ട് കാണാറുള്ളൂ അല്ലെങ്കിൽ യുദ്ധം ഇതല്ലാതെ ഈ ഒരു എഡ്യൂക്കേഷൻ ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് സംബന്ധമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തർക്കങ്ങളിലൂടെയാണ് ഇവർ മുന്നോട്ട് അതായത് ഇപ്പം ഒരു പൊതുവായി ആർക്കും സ്വീകരിക്കാവുന്ന ഒരു ആശയം എന്നതിനപ്പുറം താങ്കളെ സംബന്ധിച്ച് ഇതിൻ്റെ കഥാഗതിയിലും തിരക്കഥയിലും ഒക്കെ വലിയ രൂപത്തിലുള്ളൊരു സാമ്യത കര കഥ പുരോഗമിക്കുന്നതിലും സിറ്റുവേഷൻസിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് താങ്കൾ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ കണ്ടു 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 ഇതിനായിട്ട് കണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഒരു സാമ്യത എന്ന് പറയുന്നത് മെയിൻ ഒന്ന് നമ്മുടെ കോർ സബ്ജക്റ്റ് അവരെടുത്തു പിന്നെ ഇത് മൊത്തം വായിച്ചിട്ട് അതിൽ നിന്ന് പ്രധാന ഭാഗങ്ങളൊക്കെ അവരുടെ കഥയിൽ ഉപയോഗിച്ചു എൻ്റെ രണ്ട് കഥാപാത്രങ്ങളും ഒരു എബോ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഇടയിൽ തുടങ്ങിയിട്ട് ഒരു സിക്സ്റ്റി വരെ എത്തുന്ന കഥാപാത്രമാണ് അവസാനം ഇതിൽ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം അതിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഒരു ചെറുപ്പക്കാരനൊരു കഥാപാത്രം ആ സ്ഥാനത്ത് വരുമ്പോൾ അതൊരു കോമഡി ആവുന്നുണ്ട് അങ്ങനെ കോമഡി ആയിട്ടാണ് അതിൽ പോകുന്നത് നമ്മുടേത് കോമഡി ഒരു സിറ്റുവേഷൻ കോമഡി ആയിട്ട് ആൾക്കാർക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ ഡയലോഗ്സിലൊന്നും അങ്ങനെ ഒരു കോമഡി കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാനൊരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് എന്ന രീതിയിലാണ് ഞാനത് കൈകാര്യം ചെയ്തത് അത് നമുക്ക് ലോകത്തെവിടെയും കാണിക്കാൻ പറ്റുന്ന ഒരു വിഷയമുള്ള ഒരു സിനിമയാണ് അതുമാത്രമല്ല നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആയിരുന്നില്ല ഒരു ദ്വീപായിരുന്നു പച്ചപ്പൊക്കെ ഉള്ള സാധാരണ ഇപ്പോൾ കേരളത്തിലൊക്കെ അറിയാവുന്നവർ അല്ലെങ്കിൽ ഗൾഫിനെ പറ്റി ഇവിടെ വരാത്തവർ ഗൾഫെന്നൊക്കെ പറയുമ്പോൾ ആദ്യം വരുന്ന മനസ്സിൽ വരുന്നൊരു ചിന്ത ഡെസേർട്ട് മാത്രമാണ് ഇതുപോലുള്ള ഒരു പച്ചപ്പോ ഒരു ദ്വീപോ അവർ ഒരിക്കലും ഇവിടെ ചിലപ്പോൾ പ്രതീക്ഷിച്ചെന്ന് വരില്ല അതിപ്പോൾ ആടുജീവിതം വന്നതോടുകൂടി അതൊന്നും കൂടി ഡെസേർട്ട് മാത്രമേ ഉള്ളൂ എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ പോലെ തോന്നി അതിൽ നിന്നൊരു ഒരു ചേഞ്ച് വേണമെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു അങ്ങനെ കുറേ അവർ ഈ ആശയവും പിന്നെ കുറേ ഭാഗങ്ങളും ഉപയോഗിച്ചു അല്ലാതെ ഇപ്പം മൊത്തം എൻ്റെ കഥ തന്നെ എടുത്തു എന്ന് ഞാൻ പറയാൻ പറ്റില്ല കാരണം അവർ തുടക്കത്തിൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിൽ പ്രശ്നങ്ങളിൽ പെട്ടു വരുന്നൊരു യുവാവായിട്ടാണ് ഇവിടെ കാണുന്നുള്ളത് ഞാൻ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ അവർ അവരുടെ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഒന്നിച്ച് താമസത്തിലുള്ള അവിടെ നിന്ന് പോയിട്ടാണ് ഈ സിനിമയുടെ തലേന്ന് നിഷാദ് കോയ എന്ന് പറയുന്ന വ്യക്തി ഏകദേശം ഒരു കഥ ഫേസ്ബുക്കിലിട്ടതിൽ നിന്നാണല്ലോ വിവാദം തുടങ്ങുന്നത് അപ്പോൾ ആ ഏതാണ്ട് കഥ സാമ്യമുള്ളത് തന്നെയാണ് എന്നാണ് കേട്ടത് അപ്പോൾ താങ്കൾ ഇത് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ശ്രദ്ധ ആദ്യം അതാണ് ശ്രദ്ധിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് ഞാൻ നേരത്തെ തുടങ്ങിയത് എടുത്തത് പറയണമെന്ന് വരുമായിരുന്നു അപ്പോൾ ഈ നിസാമുമായിട്ട് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തു നിസാമിന് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആശയം പങ്കുവെക്കുന്നത് അതെല്ലാം വാട്സപ്പിലുണ്ട് നിസാം എന്ന് പറയുന്നത് ആ നിസാം റാവുത്തർ ഞാൻ പറഞ്ഞല്ലോ തിരക്കഥാകൃത്ത് മരിച്ചുപോയി അതിനുശേഷം അയാൾക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഓൺലൈൻ അയച്ചു കൊടുത്തു അതിൻ്റെ ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാവുകയും എന്നോട് മുന്നോട്ട് പോകാൻ പറയുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ടിന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ കൊടുത്തു അതാണ് ഇത് ഇത് ഈ ഡ്രാഫ്റ്റ് കൊടുത്തു പിന്നീട് ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തു കുറേയൊക്കെ മാറ്റിയിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹത്തിന് ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു എനിക്കാണെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ സബ്ജെക്റ്റ് ആർക്കും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് ഊഹിച്ചെടുക്കാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലത് പോകാം എനിക്കങ്ങനെ ചില അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഥകളിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് പെട്ടെന്ന് ചെയ്യും നല്ലതാണ് അപ്പോൾ നിസാമിനെ പറഞ്ഞതാണ് വേറെ ആരെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ജിബിൻ ജോസ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റേറ്റ് ഡോക്യുമെൻ്ററി മികച്ച ക്യാമറ മേനുകളുടെ അവാർഡ് കിട്ടിയ ഒരാളാണ് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അപ്പം ജിബിന് ഭയങ്കര ആവേശമായിരുന്നു ഇത് എൻ്റെ കൂടെ അബുദാബിയിലൊക്കെ വന്നതാണ് അപ്പോൾ ജിബി എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തോളാ എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ജിബിന് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായി അന്ന് ഇവിടെ ഒരു മോമോ ഇൻ ദുബായ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നമ്മുടെ സക്രിയ വന്നു സുഡാനി ഫ്രം നൈജീരിയ സംവിധായകൻ സക്രിയയോട് ഇവൻ ഈ ആശയം പങ്കുവെച്ചു ഒരു പാകിസ്ഥാനിയും മലയാളിയും ഒന്നിച്ച് ജോലി ചെയ്ത് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ഒരു സംഭവം ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ താങ്കളുടെ ഒരു സർവൈവൽ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു സ്റ്റോറിയായിരുന്നു അതെ അതെ അതായത് ഇങ്ങനെ പറയുമ്പോൾ സക്രിയ പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു സർവൈവൽ എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുകയാണ് അവരുടെ ഇടയിൽ ക്ലാഷ് ഉണ്ടാകുന്നെങ്കിലും ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു നൂലിഴ അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ടല്ലോ ഇപ്പോൾ ഏത് നമുക്ക് പാകിസ്ഥാനികളെ സാധാരണ കാണുമ്പോൾ ഭയങ്കര ഭീമാകാരന്മാരാണ് അവർ അവര് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും അവർ നമ്മളുള്ള സ്നേഹവും കാണ അങ്ങനെ ഒരുപാട് നല്ല കാണിക്കുന്ന ആൾക്കാരുണ്ട് അത് സമയത്ത് വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാ പെരുമാറുന്നവർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു സമൂഹത്തെയോ ഒരു രാജ്യക്കാരെയോ ഒരു വ്യക്തികളെയോ നമ്മൾ ഒരു ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ ഒരു വിമർശിക്കാനുള്ള ഒരു പാടില്ല എന്ന ഒരു പാഠം എനിക്ക് പണ്ടേ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ആരെപ്പറ്റി പറയാണെങ്കിലും അത് അടിച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ പാകിസ്ഥാനിയും ആദ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ അവസാനം അയാളുടെ ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറയും എന്ത് കൊണ്ടാണ് അയാൾ അങ്ങനെ ആയത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അവിടെയാണ് ഇതിൻ്റെ ഒരു സസ്പെൻസും ഇത് ക്ലൈമാക്സിലേക്ക് എത്തുന്നതും അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് അങ്ങനെയാണ് ആ രീതിയിൽ പോയത് അപ്പോൾ ജിബിനോട് ഈ സെക്രിയ പറഞ്ഞു ഇതുപോലുള്ള സംഭവം സെക്രിയ അതിൽ ജിബിൻ അതിൽ നിന്നും പതുക്കെ ഒരു ഒരു വല്ലാത്തൊരു അവന് പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു അപ്പോഴാണ് നമ്മുടെ സനീഷ് നമ്പ്യാർ ഇതിലേക്ക് കടന്നു വരുന്നത് സനീഷും ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സനീഷ് ഇതിനായിട്ട് ഇറങ്ങിയതാണ് സനീഷ് ഒരു പ്രൊഡക്ഷൻ റെഡിയാക്കിയതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നടനോട് അയാൾ കഥ കേട്ട് താല്പര്യം വന്ന് കഥ കൂടുതൽ പറയാൻ വേണ്ടി എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ റിലീസായത് റിലീസാകുന്ന ഘട്ടം വരെ ഇത്തരത്തിലൊരു സൂചനയും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇത് തന്നെയാണെന്ന് ലഭിച്ചിരുന്നില്ല പക്ഷേ ഈ ഷൂട്ട് നടന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം അത് അവർ പറഞ്ഞത് അത് ചെറിയൊരു പാർട്ട് മാത്രമാണെന്നാണ് അതാണ് അവർ ട്രെയിലറിലും ആദ്യം അങ്ങനെ ഒരു വിമർശനം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വിമർശനം അവർക്ക് ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് അതായത് ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സിനിമ അത് ആദ്യം കോമഡി ആണെന്നല്ലോ വിചാരിച്ചത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അതിൻ്റെ അതിൽ ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് തലേ ദിവസം ലിസ്റ്റിൻ അടക്കം ഇവർ അണിയറ പ്രവർത്തകരും ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു സമ്മേളനത്തിൽ ലിസ്റ്റിൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒന്നും പുറത്തേക്ക് ഇവൻ വിടുന്നില്ല ആര് ഡിജോനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്രയും ദിവസം ഷൂട്ട് ചെയ്തു ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിർബന്ധിച്ചതിൻ്റെ പുറത്താണ് ഒരു ടീസറെങ്കിലും പുറത്ത് വന്നത് എന്ന് ലിസ്റ്റിന് ആ വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുവിൽ പറയുന്നതായി നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ സത്ത എന്ത് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ടീസറോ ഒന്നും ഇവർ പുറത്ത് പുറത്തിറക്കിയില്ല അപ്പോൾ അത് മനപൂർവ്വമാണോ എന്ന് അവരും സംശയം പ്രകടിപ്പിച്ചു ഇത് പിന്നീട് ഞങ്ങൾക്കും തോന്നി ഇങ്ങനെ ഇങ്ങനെ ഈ ഇൻ്റർവേളിന് ശേഷമുള്ള ഭാഗം മുഴുവനും ഇതാണെന്ന് അവർ ഒരിടത്തും സൂചിപ്പിച്ചിരുന്നില്ല അതിലെന്തോ ഒരു സംശയിക്കാവുന്നതാണല്ലോ അത് അത് പിന്നീട് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായപ്പോൾ അതൊക്കെ സത്യമാണെന്ന് തന്നെയാണ് എല്ലാവർക്കും തോന്നിയത് ഇപ്പോൾ ഈ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നൊരു പേരിലേക്ക് ആണല്ലോ നിങ്ങൾ സംശയം എത്തിക്കുന്നത് ഈ ആൽക്കമിസ്റ്റ് എന്ന പേര് എങ്ങനെയാണ് താങ്കളുടെ തിരക്കഥക്ക് വരുന്നത് അതായത് ഈ ഇപ്പോൾ ആൽക്കമിസ്റ്റ് ആ സമയത്ത് നമ്മളെല്ലാവരും വായിച്ച് ഭയങ്കര ത്രില്ലടിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് അതിൻ്റെ ഒരു ഒരു മുഖ്യ പ്രമേയം അറിയാമല്ലോ എല്ലാവരും ഉപയോഗി പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു വല്ലാതെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യത്തിന് പ്രപഞ്ചം നമ്മളെ കൂടെ നിൽക്കുമെന്ന് ഒരു ഇതിലും ഈ മലയാളിക്കും മക്കളെ എഡ്യൂക്കേഷനിലൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നത് അവർ രക്ഷപ്പെടുന്നു ഈ പാക്കിസ്ഥാനിയുടെ മകൾക്ക് എഡ്യൂക്കേഷനിലൂടെ എനിക്ക് ഉയരങ്ങളിൽ ഇങ്ങളിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ലെങ്കിലും അങ്ങനെ അതൊക്കെ വെച്ചു പിന്നെ പക്ഷേ ഇതൊരു വർക്കിംഗ് ടൈറ്റിലായിട്ടാണ് ഞാൻ ഇട്ടത് അല്ലാണ്ട് ഇത് സിനിമയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അത് വളരെ ഫേമസ് ആയ ഒരു നോവലിൻ്റെ പേരാണ് പൗലോ യുടെ സ്വന്തം ഒരു പാറ്റൻ്റ് പോലെയുള്ള ഒരു പേരാണത് നമ്മളൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത് അങ്ങനെ ഒരു പേര് അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പോലും അതിനെതിരെ കോടതിയെ സമീപിച്ചേക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടൊക്കെ പറയുന്നുണ്ട് മുമ്പ് ഇപ്പോഴത്തെ കാലത്ത് ഹിഗിറ്റയുടെ ഒരു പേരിൽ എൻ എസ് മാധവനും ഒരു തമ്മിൽ തർക്കം ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഇപ്പോൾ ഞങ്ങൾ വർക്കിംഗ് ടൈഡ് ആയിട്ടത് പക്ഷേ ആ പേര് എനിക്കൊരു ഊർജ്ജം തന്നുകൊണ്ടിരുന്നു അതും കൂടി ഞാനതിൽ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഈ ഈ സിനിമയുടെ അതായത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ഷാരിസ് ഷാരിസിൻ്റെ ഒരു അഭിമുഖം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതിനൊരു എന്താ പറയുക ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽപ്പറമ്പിൽ ഗോ അങ്ങനെ എന്തോ സാധനം അത് അതൊക്കെ അയാൾ പിന്നെ ഇങ്ങനെ ചിലപ്പോൾ എടുത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു 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 ഉദ്ദേശത്തോടു കൂടി അത് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ അതുവരെ അദ്ദേഹം അത് പറയുന്നത് വരെ ഇതിലേക്ക് ഇടപെടുന്നത് വേണ്ട എന്ന് ഞങ്ങൾ മനഃപൂർവ്വം തീരുമാനിച്ചതായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസാം നിസാമിന് നിസാമിനിതിൽ പേര് വലിച്ചെഴുക്കേണ്ടി വരും പിന്നെ എനിക്കിതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചിരുന്നു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ എണീറ്റ് ഓൺലൈൻ നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ കാണുന്നത് അതിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പിടിച്ച് വെച്ച് കണ്ടു ആൽക്കമിസ്റ്റ് ഞാൻ ശരിക്കും എനിക്ക് ഷോക്കായത് ഓൺലൈനിൽ ഓൺലൈനിൽ ഓൺലൈനില ഇൻ്റർവ്യൂ ആണ് ഞങ്ങളുടെ വീഡിയോയിൽ ഉള്ളതാണ് എപ്പോഴും ഉണ്ടത് അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു നമ്മൾ തന്നെയാണ് നമ്മൾ സംശയിച്ചത് തന്നെയാണ് ഇത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടാക്കിയ പോസ്റ്ററാണ് ഇതിനേക്കാളും വലിയൊരു തെളിവെന്താണ് വേണ്ടത് അത് വാട്ട്സപ്പിലുണ്ട് പിന്നെ ഈ പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഞാൻ കൈകൊണ്ട് എഴുതിയ ഇവിടെ ഉണ്ട് ഇത് എഴുതിയുണ്ട് ഇതിൽ ഷാരിസ് എന്നെ പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സാധന അയാളുടെ ഉള്ളിലേക്ക് വരുന്നതെന്നും അത് ഡെവലപ്പ് ചെയ്യുന്നതെന്നും ഈ ജനഗണമന എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്താണ് ഇത് ഡിജോയൊക്കെ ഷെയർ ചെയ്യുന്നതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇതൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടമാണല്ലോ അപ്പോൾ താങ്കൾ ഈ രൂപപ്പെടുത്തിയ തിരക്കഥ ഏത് രൂപത്തിൽ ചോർന്നു പോയിട്ടുണ്ടാകും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ അല്ല അത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിസാമിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് പോയത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഖത്തറിൽ നിന്ന് ഒരു അപരിചിതനായ ഒരാൾ വിളിച്ച് എന്നോട് സംസാരിച്ചു ഞാൻ തിരക്കഥ വായിച്ചു എനിക്ക് എനിക്കിഷ്ടമായി ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അത് അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവിടെ പേരിപ്പം പറയുന്നില്ല അയാളുടെ കയ്യിലെങ്ങനെ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ നിസാം തന്നതാണെന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നു എന്നെ ഇത് കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നമ്പർ പോയിരുന്നു അയാളുടെ അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ മൊബൈലുണ്ടാവും ഞാൻ അവൾക്കെല്ലാം അങ്ങനെ ഫോർവേഡ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അവൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അയച്ചു തന്നു അദ്ദേഹം അപ്പോൾ അതിൽ എൻ്റെ പേരൊക്കെ ഉണ്ട് കൃത്യമായിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ സാധനത്തിൻ്റെ പി ഡി എഫ് പി ഡി എഫ് ഫയലാണ് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നിസാം തന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ വേറെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേറൊരു സുഹൃത്ത് ചെയ്യാണത് അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിവായി ഉടനെ ഞാൻ നിസാമിന് ഒരു മെസ്സേജ് അയച്ചു ദയവ് ചെയ്ത് ഇത് ഏത് വർഷത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ 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 ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കിലായി പോകുന്നു പിന്നെ ഇനിയായിരിക്കും പ്രൈവറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിസാമിന്റെ അടുത്ത് പോയതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു നിസാം ഇപ്പം മരിച്ച ഒരാൾക്ക് കുറ്റം പറയുന്നതല്ല പക്ഷെങ്കിലും അതങ്ങനെ കൊടുക്കരുതായിരുന്നു എന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല അതുപോലെ ഇനി പലർക്കും കൊടുത്തിരിക്കാമല്ലോ എന്നൊരു നിസാം സക്രീഡ ഗർഭിണികളുടെ സക്രിയ ഗർഭിണികളുടെയും റേഡിയോയുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് പിന്നെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഒരു സർക്കാർ ഉൽപ്പന്നത്തിന്റെ അത് പിന്നീട് സർക്കാർ ഉൽപ്പന്നമാക്കി അതിന്റെ മെയിൻ തിരക്കഥാകൃത്ത് തന്നെയാണ് അദ്ദേഹം ആ സിനിമ റിലീസാകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് മരിച്ചത് അത് ഒരു വലിയ നഷ്ടമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് നേരത്തെ ഡോക്യുമെന്ററി ഒക്കെ എടുത്തതാണ് കേരള സർക്കാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾ വളരെ വർഷങ്ങളായുള്ള അടുപ്പമാണ് അപ്പൊ ഞാനൊരിക്കലും അയാൾ ഇങ്ങനെ ഒരു സംഭവം വേള വീഴ്ച പറ്റിപ്പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പോഴും മറ്റൊരാൾ കൂടെ ഉണ്ടല്ലോ ഈ നിഷാദ് കോയ കോയെന്ന് പറയുന്നത് അദ്ദേഹവും ഈ സമാനമായ കഥ തന്നെ പറയുന്നുണ്ട് റിലീസിന് മുൻപ് തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം ഒറ്റ കാരണം നമുക്കത് ഏറ്റവും ഈസിയായി തെളിയിക്കാൻ പറ്റുന്നത് അവർ പറയുന്ന ഡേറ്റും ഞാൻ ഈ അയച്ചു കൊടുക്കുന്ന ഡേറ്റും എൻ്റെ കയ്യിലുണ്ട് അവർ രണ്ടു പേര് പറയുന്ന ഡേറ്റിനേക്കാളും മുമ്പാണ് ഞാൻ നിസാമിന് ഇത് അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അവർ ഇങ്ങനൊരു കഥാപാത്രം കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കില്ല നിഷാദ് കോഴയ്ക്കും ഒരുപക്ഷെ നിസാമിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കാം നിഷാദ് കോഴയുടെ സ്റ്റോറി എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല ഇതിപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിൽ വെച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ അതായത് ഈ അത് അങ്ങനെ അത്ര എനിക്ക് തോന്നിയിരുന്നില്ല അത് ഇൻട്രോലിന് മുമ്പുള്ള സംഭവം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിലുള്ളതല്ല അത് അദ്ദേഹം അതൊക്കെ പറയുന്നുണ്ട് അതില് പിന്നെ രണ്ടാമത്തത് അദ്ദേഹം ഏത് രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതേ സ്ക്രിപ്റ്റാണോ ഇയാൾ ഷാരിസ് ഉപയോഗിച്ചതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഷാരിസ് ഈ സിനിമയിലേക്ക് ഷാരിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ എടുത്തതാണ് അത് തെളിഞ്ഞതാണ് അത് ഇപ്പോൾ സാധുക്ക ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നത് ഞാൻ സ്ക്രിപ്റ്റ് എത്തുന്നത് നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തനത്തിനിടയിലും നമുക്ക് ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റും സാധുക്കാനെ അറിയാം യു എ മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഇല്ലാത്ത ഒരാളാണ് സുപരിചിതനാണ് വർഷങ്ങളായി ഇവിടെ മാധ്യമപ്രവർത്തന രംഗത്തുണ്ട് സാഹിത്യ രചനയിലുള്ള ആളാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ് അങ്ങയുടെ പശ്ചാത്തലം ഈ സിനിമ എന്ന് പറയുന്ന മേഖല ഞാൻ ചോദിച്ചത് അതായത് ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ സിനിമ ഇഷ്ടമായിരുന്നു വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പോകില്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും സിനിമ പോയി കാണുമായിരുന്നു പിന്നീട് ഞങ്ങളുടെ വീട്ടിനടുത്ത് പോകുമ്പോഴേന്ന് ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് വന്നു അവർ വലിയ സിനിമ പ്രാന്തിയായിരുന്നു അവർ ഞങ്ങളെല്ലാവരെയും കൊണ്ട് ഇടയ്ക്കിടക്ക് സിനിമയ്ക്ക് പോകുമായിരുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ ഞങ്ങളൊരു അടുപ്പുള്ള ഒരാൾ കല്യാണം കഴിച്ചു വന്നതാണ് അങ്ങനെയൊക്കെ സിനിമയോട് ഭയങ്കര താല്പര്യമായി പിന്നെ വായിക്കാനുള്ള ഒരു അന്ന് നമുക്ക് വായന മാത്രമാണല്ലോ ഉള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വായനയിലൂടെയൊക്കെയാണ് ഇതിലെത്തി അവസാനം സിനിമ എനിക്കൊരിക്കലും പിന്നെ അഭിനയിക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ടില്ല സ്ക്രിപ്റ്റ് റൈറ്റ് കഥ തിരക്കഥ മാത്രമേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുള്ളൂ പിന്നെ പറ്റുമെങ്കിലും ഒരു സംവിധാനം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഞാനത് സിനിമ കണ്ട് കണ്ട് നല്ല സിനിമകളൊക്കെ കണ്ട് വളർന്നു പിന്നെ ഷോർട്ട് ഫിലിമാണ് ഞാൻ ആദ്യം എടുത്തത് ഞാൻ ആദ്യം എഴുതിയൊരു സ്ക്രിപ്റ്റ് ഷവർമ എന്ന് പറയുന്ന അതിന് മുമ്പ് നമ്മൾ മീഡിയ പ്രവർത്തകർ ഞാനും ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഫൈസൽ തൻവീർ സുജിത്തൊക്കെ ചേർന്ന് ഒരു റെഡ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിരുന്നു അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സമൂഹത്തിന് ഒരു ഒരു നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു സീ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങണമെന്ന് അങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് അതിൽ പറഞ്ഞത് പിന്നീട് ആണ് ഷവർമ്മയ്ക്ക് ഞാൻ എഴുതിയത് ഇത് അബുദാബിയിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തതാണ് അത് വൻ സക്സസ് ആയത് അതിന് എനിക്ക് ആ വർഷത്തെ തിരുവനന്തപുരത്തെ വേണുനാഗള്ളി അവാർഡ് കിട്ടിയിരുന്നു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നു പിന്നെ അത് ഇവിടെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് അത് നോക്കിയാൽ കാണാം എനിക്കൊന്ന് ഏഴ് ലക്ഷത്തോളം ആളായും തോന്നുന്നു കണ്ടു പിന്നെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും കൊച്ചു പ്രേമനായിരുന്നു അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചത് അത് അപ്പോൾ എനിക്കൊരു അത് അതൊക്കെ അപ്പം എനിക്ക് വീണ്ടും ഒരു ആത്മവിശ്വാസം കൂടി അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ ആദ്യം ഞാൻ എഴുതിയത് എൻ്റെ നോവലിൻ്റെ സ്ക്രിപ്റ്റാണ് ഔട്ട് പാസിൻ്റെ ഔട്ട് പാസ് സിനിമയാക്കാൻ വേണ്ടി മുന്നോട്ട് പോയി ജയസൂര്യ എടുത്ത് കഥ പറഞ്ഞിരുന്നു അടേ ജയസൂര്യ എന്നെ വിളിക്കുകയും ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും കഥ വിശദമായി പറയുകയും നമുക്ക് ചെയ്യാമെന്ന് എന്നോട് വാക്ക് തരികയും ചെയ്തു പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് ഒന്ന് ഹാപ്പി എൻഡിങ് ആക്കണമെന്ന് പറയുന്ന ഒരു ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു അപ്പോൾ എനിക്കത് പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായത് അപ്പോൾ ഞാനത് കുറച്ച് സമയം അവിടെ വെച്ചു പിന്നെ ചിന്തി അപ്പം അപ്പോഴാണ് പിന്നെ കോവിഡ് വന്നു അപ്പോൾ പിന്നെ ആ അവരുടെയൊക്കെ ഷെഡ്യൂൾ തെറ്റി പിന്നെ ഞാനത് വീണ്ടും അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല അതേ സമയത്ത് ഞാൻ അതവിടെ വെച്ച് എഴുതിയതാണ് കോവിഡ് കാലത്തുണ്ടായ ഉണ്ടായ ഇത് ആ ഇത് കോവിഡ് കാലത്ത് ഉണ്ടായ ആശയാണ് പക്ഷെ കോവിഡിൽ ഒറ്റപ്പെടുന്ന അങ്ങനെ ഒരു സംഭവമല്ല സാധാരണ തന്നെയാണ് പക്ഷെ ആ സമയത്ത് നമുക്ക് പൊതുവേ പറയാറുണ്ടല്ലോ ക്രിയേറ്റിവിറ്റി എല്ലാവരുടെയും കുറച്ച് വർദ്ധിച്ചൊരു കാലമാണ് വായിച്ചു പലരും വേറൊന്നും എൻ്റർടൈൻമെൻ്റ് ഇല്ല എന്നൊക്കെ അങ്ങനെ ഉണ്ടായതാണ് അതിനുശേഷവും ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അതും ഇപ്പോൾ ഒരു ഒരു ഡയറക്ടർ കയ്യിലാണുള്ളത് ഞാൻ അവനോട് ഇപ്പോൾ വിളിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് അധികവും നമ്മളിവിടെ ഇന്നാലത്തൊക്കെ ആളുകൾ സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അല്ല അത് അല്ല അത് ഈ സ്ക്രിപ്റ്റ് റൈറ്റ് നമ്മളെല്ലാവരും പറയുന്നത് മാത്രമാണ് എനിക്ക് ഞാൻ അറിഞ്ഞെടുത്തോളം ഒരു നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുപോയി ഡയറക്റ്റ് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അത് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിലായിരിക്കണമെന്നാണ് പറയുന്നത് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നതാണ് ദയമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഫെഫ്കേലൊക്കെ പറ്റും അങ്ങനെ പറ്റൂ പറ്റുമെന്നാണ് പറയുന്നത് ഇപ്പം ഒരാൾ പറഞ്ഞു ബോംബെയിലൊരു ഒരു ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായ ഒരു സ്ഥാപനം എന്തുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴായിരം രൂപ കൊടുത്താൽ അവർ ചെയ്യുന്നുണ്ട് പറഞ്ഞ ഞങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അതിപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ചെയ്യണം ഈ നമ്മൾ നിസാം റാവത്തറിന്റെ പേര് പറഞ്ഞല്ലോ ഇദ്ദേഹം അല്ലാതെ മറ്റാരെങ്കിലും ഇത് ഷെയർ ചെയ്തിരുന്നു അല്ലെങ്കിൽ വായിക്കാൻ കൊടുക്കുകയോ അല്ല ഓൺലൈൻ പറയുകയോ ഒക്കെ അല്ല കഥ ഓൺലൈൻ മോഷ്ടിക്കപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ അല്ല ഈ കഥ എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സനീഷിനോട് പറഞ്ഞിരുന്നു ആദ്യം ജിബിൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് സ്ക്രിപ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കല്ലാതെ വേറെ ആൾക്ക് കൈമാറിയിട്ടില്ല ഞാൻ അങ്ങനെ കൈമാറാറുമില്ല അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റില്ല ഇതിൽ ബി എണ്ണകൃഷ്ണൻ്റെ വാർത്താസമ്മേളനം അതിനുശേഷം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുണ്ട് എൻ്റെത് ബി എണ്ണകൃഷ്ണൻ ഈ ഷാരീസിന് അനുകൂലമായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒന്ന് ഇത് സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് ആളുകൾ എത്താനുള്ള ഒരു അത്തരമൊരു വിഷയമാണ് ഇതൊരു ഇന്ത്യക്കാരനും ഒരു പാകിസ്ഥാനിയും ഇവർ ഒന്നിച്ചുള്ള ജീവിതം അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് അത് ഒരേ ആശയം പലരുടെ ഉള്ളിലും ഉണ്ടാകാം അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലേതെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടാകുമോ അല്ല അതിപ്പോൾ ഇന്ത്യ പാകിസ്ഥാനി എന്ന് മാത്രമല്ല അത് ഏത് ആശയവും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആലോചിക്കാവുന്നതാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു കഥയുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് ഞാൻ ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടത് ഒരു അവാർഡ് ഒരു ഇൻറ്റർനാഷണൽ അവാർഡ് ഏതോ ഒരു അവാർഡിൽ അവിടെ കിട്ടി പ്രൈസ് കിട്ടിയ ഒരു സിനിമയുടെ കഥ ഇത് തന്നെയാണ് അത് എവിടെയോ ഉള്ള ഒരാളാണ് ലോകത്തിൻ്റെ ഏതോ ഒരു മറ്റൊരു കോണിലുള്ള ഒരാളാണ് അപ്പോൾ ഇത് മാത്രമല്ല അത് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ഓക്കെ ഇന്ത്യ പാകിസ്ഥാനി ഒന്നിച്ച് താമസിക്കുന്നു അവർ ഡെയിലി ഇഷ്യൂ ഉണ്ട് ഇതിനിടയിൽ വേറൊരാളും ഇവിടെ വന്നു ഒരു രാജ്യസ്ഥാന മാധ്യമങ്ങൾ കണ്ടിരുന്നു അദ്ദേഹം ഒരു ബഹ്റൈൻ പ്രവാസി രണ്ടായിരത്തി പതിനാല് മുതൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ട് അയാളുടെ കയ്യിൽ അയാൾ അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അവിടെയും എന്തൊക്കെയോ കണക്ഷൻസ് നാട്ടിലെ ഈ നിഷാദൊക്കെ ബന്ധപ്പെട്ട കണക്ഷൻസ് അദ്ദേഹം പറയുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നു അത് ശ്രദ്ധിച്ചിരുന്നു പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റും എന്താണെന്ന് പറ്റിയില്ല അത് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞു തന്നത് ഈ ഓക്കെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനി ഉള്ള ഉള്ളതൊരു സംഭവമാകുമ്പോൾ നമുക്ക് ഷിജോയ്ക്ക് പോലും അത് ഊഹിക്കാൻ പറ്റാവുന്ന എന്തൊക്കെയായിരിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഊഹത്തിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരിക്കലും ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ ഒരു 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 ആരാണെങ്കിലും അവിടെ നിന്നും കൊണ്ട് എഡ്യൂക്കേഷൻ്റെ പേരിൽ ഇവർ ഒരു പ്രശ്നമുണ്ടാവാൻ സാധ്യതയില്ല അതാണ് എനിക്ക് ആദ്യം തന്നെ അതൊരു തോന്നിയ ഒരു ഇത് നമ്മുടേതാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് പിന്നെ പൂച്ച പൂച്ചയുടെ ഒരു 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 നല്ലൊരു ഒരു ക്യാരക്ടറാണ് അത് അതും ഇതിന് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് അതും അങ്ങനെ അതിന് വരണമെന്നില്ലല്ലോ പിന്നെ ഇവർ ഒരു രംഗം ക്രിക്കറ്റ് കളി കാണുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അപ്പോൾ ഞാനത് റെസ്റ്റോറൻറ്റിലായിരുന്നു എൻ്റെ തിരക്കഥയിലുള്ളത് അപ്പോൾ ഇയാൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ തൊക്കാകുമ്പോൾ ഇയാൾ പെട്ടെന്ന് ടി ഓഫ് ചെയ്ത് അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു അയാൾ ഇതിലുണ്ട് ഇല്ലെങ്കിലും സമാനമായി റൂമിനകത്ത് വെച്ച് ക്രിക്കറ്റ് കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചോ ഇനിയിപ്പോ എന്താണ് ഒരു അടുത്ത ഇതിപ്പം ഒരുപാട് കാലം ഉറക്കം കളഞ്ഞും ജോലി സമയം മാറ്റി വെച്ചു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ടാവൂലോ അപ്പൊ ഇത് അവസ്ഥയിലെത്തി ഇതിന് ഏതെങ്കിലും രൂപത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പദ്ധതികളുണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് സപ്പോർട്ടായിട്ടും ഇവിടുത്തെ മീഡിയ ആണെങ്കിലും ഇവിടുത്തെ എഴുത്തുകൂട്ടമാണെങ്കിലും നാട്ടിൽ നിന്നുള്ള നമ്മുടെ പരിചയക്കാരും നാട്ടിലുള്ള സിനിമ പരിചയക്കാരും എല്ലാവരും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ ഇത് അറിഞ്ഞതിന് ശേഷം അപ്പോൾ അവരൊക്കെ പറയുന്നത് അങ്ങനെ ഒഴി ഒഴിവാക്കരുത് അത് എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുന്നതും ചെയ്യണം കാരണം നിങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ ആയിരിക്കുമല്ലോ ഇത് പറയുന്നുണ്ട് പിന്നെ ഒരു സ്കോപ്പ് ഉണ്ട് ഇതിനൊരു സത്ത പോയി കഴിഞ്ഞാൽ സത്ത പോയെങ്കിലും നമ്മുടെ ഇത് ഒരു എനിക്ക് ഇപ്പോൾ ഞാൻ എഴുതി കൊണ്ട് പറയുന്നതല്ല ഞാനിപ്പോൾ അത് കണ്ട സ്ഥിതി അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കുറച്ചും കൂടി നല്ല ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അവർക്ക് പിന്നെ അത് തന്നെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവരതിനെ മാറ്റി പിടിച്ചത് ഓക്കെ അത് ഒരു അതിനൊരു ആൾക്കാർ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഒരു ബോറായി പറയുന്ന ഒരു സംഭവം അതാണ് അവർ ഒരു മലയാളയൊക്കെ ആയിട്ട് എന്തിനാണ് അങ്ങനെ മാറ്റിയെന്നൊക്കെയാണ് എന്നോട് പലരൊക്കെ പറയുന്ന റിവ്യൂസിലൊക്കെ അങ്ങനെയാണ് കണ്ടത് അതിപ്പോ നമ്മൾ പറയാൻ പറയാനാണല്ല അതിപ്പോ അവരൊരാളുടെ ഇഷ്ടമാണ് പക്ഷേ ഇനി ഞങ്ങൾക്കത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പശ്ചാത്തലം തന്നെ ഒരു നല്ലൊരു ദ്വീപും അതിന് മനോഹരമായ ദ്വീപും ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയതാണ് സൈനീഷൊക്കെ വീണ്ടും പോയി കുറെ പോണത് ഈ സൗദി പോലെ നിന്ന് സൗദിന്ന് പോകുന്ന വഴി കുറെ പോയി ഉള്ളിലോട്ട് പോണം ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ ഒരുപാട് അന്വേഷിച്ച് പോയത് അതും കോവിഡ് സമയത്ത് അവിടെ ക്യൂ നിന്ന് ബോർഡറിൽ വാക്സിന് എടുത്തിട്ട് കുത്തിവെപ്പ് ചെയ് എടുത്തിട്ട് പോയതാണ് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം ഞങ്ങൾ അവിടെ എത്തിയത് പക്ഷേ എത്തിയപ്പോൾ ഒരു മനോഹരമായ ഒരു കണ്ടപ്പോൾ അത്ഭുതം തോന്നിയത് ഇത്രയും നല്ലൊരു സ്ഥലം അവിടെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഇതിൽ വേറെ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും നടപടികളായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാനിങ് ഉണ്ടോ ഇപ്പോൾ ഒരു വാർത്താസമ്മേളനം നടത്തി ജനങ്ങളെ അറിയിച്ചു അല്ലെങ്കിൽ ആളുകളെ അറിയിച്ചു നിങ്ങളുടെ ഒരു തിരക്കഥ ആയിരുന്നു ഇതെന്ന് ഇതിനപ്പുറത്തേക്ക് നിയമപരമായ മറ്റേതെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ ഇതിൽ ഞങ്ങൾ ഞാനങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ആദ്യം ഞാൻ അന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പോലും ഞാനങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ അതിന് ഒരുപാട് പേര് വിളിച്ചു പ്രത്യേകിച്ച് അഡ്വക്കേറ്റ്സ് ഇവിടെയുള്ളവരും നാട്ടിലുള്ളവരെ നമ്മുടെ പരിചയക്കാരും ഞാൻ എൽ എൽ പി ചെയ്ത ആളാണ് നിയമം പഠിച്ച ഒരാളാണ് അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്നെ വിളിച്ചു അവർ വിളിച്ചിട്ട് എനിക്ക് ഐക്യദാരം പ്രകടിപ്പിക്കുകയും അത് കേസായിട്ട് മുന്നോട്ട് പോകണമെന്നും പറഞ്ഞു അത് കൊടുക്കണമെന്ന് പറഞ്ഞു കാരണം ഒരു പാഠമാകണോ ഇത് ഇനിയും ആരും ഇങ്ങനെ പറ്റിക്കപ്പെടരുത് കാരണം ഇതുപോലെ തിരക്കഥ എഴുതി ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് അത് ഒറ്റയടിക്ക് ഇല്ലാതാകുന്നു കാരണം ഇതിപ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് പ്രൊജക്റ്റ് ഓൺ ചെയ്യാനുള്ള ഒരു സംവിധാനമോ ഒരു സാഹചര്യമോ നമുക്കില്ല ജീവിതവും ജോലിക്ക് ഇടയിൽ നിന്നും കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിശ്രമ ഇതിനായിട്ട് വിനിയോഗിച്ച് ചെയ്യുന്നതാണിത് നമ്മുടെ ഒരു ജോലിയുടെ ഒരു സ്വഭാവം പ്രത്യേകിച്ച് പറയണമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്യാതെ ഇതിനായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും വേറെ ഒരു പ്രോഗ്രാമിൽ പോലും ഞാൻ പലതും വിളിച്ചാൽ മാക്സിമം ഒഴിവാക്കാറാണ് പതിവ് പിന്നെ പുറത്ത് എൻ്റെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ആകെ ഒരു സിനിമ കാണാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ നല്ല സിനിമ വന്നാൽ തിയേറ്ററിൽ പോയി കാണും അതേ ഉള്ളൂ വേറെ ഒരു എൻറ്റർടൈൻമെൻ്റ് നമുക്കില്ല അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം എന്നെക്കാളും കഷ്ടപ്പെട്ട് എഴുതുന്നവരുണ്ട് ലേബർ ക്യാമ്പിലൊക്കെ താമസിച്ച് കഷ്ടപ്പെട്ട് എഴുതുന്നവരുണ്ട് ഇവിടെ നേരത്തെ അങ്ങനെ ആരോപണം ഒരുപാട് ഒരു ഉയർന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ തന്നെ നമ്മുടെ മീഡിയയിൽ നിന്നുള്ളൊരു ഷാബുവിൻ്റെയൊക്കെ സ്ക്രിപ്റ്റൊക്കെ ആ രീതിയിലൊക്കെ എടുത്തു ഷാബു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരുപാട് സംബന്ധിച്ച് അവർക്കൊന്നും ഇനി ഇനി അങ്ങനെ ഒരു ഈ കഥ ഉണ്ടാവില്ല കഥ പറയുമ്പോഴും അല്ലെങ്കിൽ ഓൺലൈൻ പറയുമ്പോഴും ഒക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ജാഗ്രതയുടെ ആവശ്യമില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഈ മെയിൻ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ് നമ്മുടെ ഒരു ഏറ്റവും ഒരു സങ്കടകരമായ കാര്യം പക്ഷേ അത് എല്ലാതിലുപരി ഞാൻ ആലോചിച്ചപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓക്കെ നമ്മളൊരു സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്ത് തന്നെ വെച്ചോ അതിന് മുമ്പത് കുറേ പേർ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരത് ആരോടും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവരത് കംപ്ലീറ്റ് കുറച്ചൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ചെയ്ത പോലെ മാറ്റിയിട്ട് അവർ സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആരോടും പറയാതെ എടുത്ത് സിനിമ റിലീസായതിനു ശേഷമായിരിക്കാം ഇതെൻ്റെ കഥയാണല്ലോ എന്ന് നമ്മൾ അറിയുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ കേസ് കൊടുത്ത് പ്രശ്നം അതിന് പിന്നാലെ പോകാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കേ വഴിയുള്ളൂ എന്നു എനിക്ക് തോന്നുന്നത് അതിന് എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തു വെക്കുന്നത് നല്ലത് തന്നെയായിരിക്കാം പക്ഷെ ഈ നമ്മൾ ഒരു ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒന്നുകിൽ നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങി എത്രയും പെട്ടെന്ന് അത് ഓൺ ഓക്കണം അല്ലെങ്കിൽ അത് കൈവിട്ട് പോകും അതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പം എനിക്കും ഉണ്ടായിട്ടുള്ളത് മറ്റൊരു പ്രോജക്റ്റ് പറഞ്ഞു അതല്ലാതെ ഞാനിപ്പോ ഒന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊരു നല്ല സബ്ജെക്ട് ആണ് അത് ഇവിടെയുള്ള ഒരു ടീം ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നുള്ളത്